ചോദ്യം നമ്പർ 63 ശ്രീ റോജി എം ജോൺ, ബഹുമാനപ്പെട്ട പട്ടികവർഗ പിന്നോക്ക വിഭാഗ മന്ത്രി. സാർ, എ ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്കും ധനസഹായം നൽകുന്ന ജനനി ജന്മരക്ഷാ പദ്ധതി പ്രകാരം 2021-22 സാമ്പത്തിക വർഷം ആഗസ്റ്റ് മാസം വരെ തുക അനുവദിച്ച് കുടിശ്ശിക വിതരണം നടത്തിയിട്ടുണ്ട്. പദ്ധതി തടസ്സങ്ങൾ കൂടാതെ തുടർന്നു വരുന്നുണ്ട്. ബി പദ്ധതിയിലെ കുടിശ്ശിക തുക 2021 നവംബർ മാസം പൂർണ്ണമായും വിതരണം ചെയ്തു കഴിഞ്ഞു. 691 പേർക്ക് കുടിശ്ശിക തുക ഉൾപ്പെടെ 83,92,000 രൂപയാണ് വിതരണം ചെയ്തത്. പ്രസ്തുത പദ്ധതിയിൽ തുക മുടങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സി ആകെയുള്ള 192 ഊരുകളിൽ 182 സമൂഹ അടുക്കളകൾ പ്രവർത്തിച്ചിരുന്നു. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കായിരുന്നു നടത്തിപ്പ് ചുമതല. പ്രാദേശിക പ്രശ്നങ്ങൾ കാരണവും ഊരുകൂട്ടങ്ങളുടെ താല്പര്യക്കുറവും ചില ഊരുകളിൽ സമൂഹ അടുക്കള പ്രവർത്തനം ആവശ്യമില്ലെന്ന് തീരുമാനിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. നിലവിൽ 150 ഊരുകളിൽ സമൂഹ അടുക്കള പ്രവർത്തിക്കുന്നുണ്ട്. ഡി പട്ടികവർഗ വികസന വകുപ്പിൻ്റെയും കൃഷിവകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 3 വർഷക്കാലത്തേക്കാണ് 2017-18 മില്ലറ്റ് ഗ്രാമം പദ്ധതി ആരംഭിച്ചത്. കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കി വരുന്നു. ഈ ഉണ്ട് കോട്ടത്തറ ഗവൺമെൻറ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ 54 കിടക്കുള്ള ആശുപത്രിയിൽ 100 കിടക്കുള്ള ആശുപത്രിയായി സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിദിനം 750 ഒ പി 100 ഐ പി ഉൾപ്പെടെയുള്ള സേവനം നൽകി വരുന്നു. കൂടാതെ ആദ്രം പദ്ധതിയുടെ ഭാഗമായി കോട്ടത്തറ ആശുപത്രിയിൽ വെൽനസ് ക്ലിനിക്, ശ്വാസ് ക്ലിനിക്, ആശ്വാസ് ക്ലിനിക്, വെൽ വുമൺ ക്ലിനിക്, ജീറിയാട്രിക് ക്ലിനിക്, തെമ്പ് പരിപാടി, സിക്കിൾ സെൽ ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ ഐ സി യു ജി ആർ വാർഡ്, ഫാമിലി പ്ലാനിംഗ് കൗൺസിലിംഗ്, ഡി അഡിക്ഷൻ സെൻറ്റർ എന്നിവ സേവനങ്ങൾ നൽകി വരുന്നു. പട്ടികവർഗക്കാരുടെ ചികിത്സയ്ക്കായി പാലക്കാട് ഡി എം ഒ മുഖേന പട്ടികവർഗ വികസന വകുപ്പ് തുക അനുവദിച്ച് നൽകുന്നുണ്ട്. മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിന് പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവരുടെ സേവനവും നിലവിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ശ്രീ റോജി. സർ, അട്ടപ്പാടി മേഖലയിലെ ശിശുമരണങ്ങൾ ആവർത്തിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ വലിയ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം, നമ്മൾ ഫണ്ട് നല്ല നിലയിൽ അട്ടപ്പാടി മേഖലയിലേക്ക് വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിക്കുന്നുണ്ട്. അതിൽ വലിയൊരു ശതമാനം വിനിയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ, ആവശ്യക്കാർ കൃത്യമായ നിലയിലേക്ക് അത് ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു കൃത്യമായ പരിശോധന ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രധാന പ്രശ്നം, ഇവിടെ നടക്കുന്ന പല പദ്ധതികളും പല വകുപ്പുകളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. സാങ്കേതികമായിട്ടുള്ള നടപടിക്രമമാണ്. ആശുപത്രിയുടെ പ്രവർത്തനം ആരോഗ്യവകുപ്പ്, അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രിയുടെ പ്രവർത്തനം ആരോഗ്യവകുപ്പിൻ്റെ കീഴിലാണ്. സമൂഹ അടുക്കള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ്. ഭക്ഷ്യധാന്യ വിതരണം ഭക്ഷ്യവകുപ്പാണ്. ജനനി ജന്മരക്ഷാ പദ്ധതി SC ST ഡിപ്പാർട്ട്മെൻ്റാണ് നടത്തുന്നത്. ഇവിടെയുള്ളൊരു പ്രശ്നം, ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന ഈ പദ്ധതികൾ, ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം കൃത്യമായ ഒരു ഏകോപനം ഇല്ല എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അട്ടപ്പാടി മേഖല പ്രത്യേകമായി പരിഗണിച്ച് കണക്കിലെടുത്തുകൊണ്ട് ഒരു ഒരു പ്രത്യേകമായ സംവിധാനം ഇതിനുവേണ്ടി ഏർപ്പെടുത്തുവാനായിട്ട് സർക്കാർ തയ്യാറാകും. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ച കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ണാർക്കാട് MLA ശ്രീ ഷംസുദ്ദീൻ അടക്കം അറിയാം. അവിടെ ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇത് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പുകളിലെയും കോർഡിനേഷൻ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലാതല പാലക്കാട് ജില്ലാതല ഓഫീസേഴ്സിൻ്റെയും യോഗം പ്രത്യേകം പ്രത്യേകമായി ചേർന്നു. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിക്ട് കളക്ടർക്ക് തന്നെ ചുമതല കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ നടന്നു വരികയാണ്. തീർച്ചയായിട്ടും കോർഡിനേഷൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ടാവാം, അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സെക്കൻഡ് സപ്ലിമെൻ്റ്. സർ, ഇവിടെ അട്ടപ്പാടി കൊട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ വരുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളെക്കുറിച്ച് അങ്ങ് ആദ്യത്തെ ഉത്തരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അവിടെ നിലവിൽ പല ജീവനക്കാരുടെയും സ്ഥിരം നിയമനമില്ല എന്നുള്ളത്, അല്ലെങ്കിൽ പോസ്റ്റുകൾ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അവിടെ ലാബ് ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ നമുക്ക് അവിടെ ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. സർ, നമ്മുടെ ഒരു പ്രധാന പ്രശ്നം, അവിടെ നടക്കുന്ന പല നവജാത ശിശുക്കളുടെയും മരണം സംബന്ധിച്ച് അത് ഹീമോഗ്ലോബിൻ്റെ കുറവും തൂക്കക്കുറവും കാരണമാണെന്ന് കാലാകാലങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. പക്ഷേ 2018 ശേഷമുണ്ടായ ചില ശിശുമരണങ്ങളിൽ
അത് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ വെളിപ്പെടുത്തുന്നത്. ഇത് വാസ്തവമല്ലെന്നും ശാസ്ത്രീയമായ പഠനം നടത്തണമെന്നും ആദിവാസി ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവജാത ശിശുക്കളുടെ മരണം സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തി പരിഹാര നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകുമോ? സാറിൻ്റെ കൊട്ടത്തറ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇപ്പോൾ ശരിയായ രീതിയിലുള്ള പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമുക്ക് പറയാൻ കഴിയും. മിൽക്ക് ആസ്പിറേഷനാണ് മരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കേവലം വെറുതെ പറയുന്നല്ലോ, അവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. മറ്റ് പ്രശ്നങ്ങളുണ്ടാകാം. അവിടെ മാൽന്യൂട്രിഷൻ്റെ കുറവ് നല്ല പോലെ ഉണ്ട് എന്നുള്ളത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അത് പരിഹരിക്കാൻ വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നുള്ള കുറവുണ്ട്. അവിടെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും ഒക്കെ തന്നെ കുറവുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി ബഹുമാനായ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അട്ടപ്പാടി സന്ദർശിക്കുകയും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. സാർ, ഈ അട്ടപ്പാടി മേഖലയിൽ ധാരാളം സർക്കാരിതര ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഗവൺമെൻറ് ഗ്രാൻറ്റും നൽകുന്നുണ്ട്. എന്നാൽ ഈ സർക്കാരിതര ഏജൻസികൾ ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകൾ കൃത്യമായി പൂർത്തിയാക്കിയോ എന്ന് വിലയിരുത്താനുള്ള സംവിധാനം കുറവാണ്. അതുകൊണ്ട് ഈ സർക്കാരിതര ഏജൻസികൾ നടപ്പാക്കി ഏറ്റെടുത്ത പ്രോജക്റ്റുകൾ പൂർത്തിയായിട്ടുണ്ടോ, പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്താൻ സർക്കാരിൽ എന്തെങ്കിലും സംവിധാനമുണ്ടോ, ആ കാര്യത്തെക്കുറിച്ച് മന്ത്രിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കും? സാർ, ബഹുമാനപ്പെട്ട മെമ്പറോട് ചൂണ്ടിക്കാണിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സർക്കാർ ഇതര ഏജൻസികൾ ട്രൈബൽ ഏരിയയിൽ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. അത് ട്രൈബൽ ഏരിയയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലാകെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിയുന്നില്ല. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി തന്നെ ഈ ട്രൈബൽ ഏരിയയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് തന്നെ ഇങ്ങനെ ഏജൻസികൾക്ക് പൈസ കൊടുക്കാനുള്ള ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ് നിന്ന് മാറി നേരെ ഏജൻസികൾക്ക് പൈസ മുമ്പ് ചെയ്യുക എന്നുള്ള നടപടി സ്വീകരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോൾ അടുത്ത കാലത്തൊരു വിവാദം ഉണ്ടായത്. അപ്പോൾ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ വഴി പൈസ കൊടുക്കുന്നതിന് പകരം നേരിട്ട് വിവിധ ഏജൻസികൾക്ക് പൈസ കൊടുക്കുന്ന സ്ഥിതിയുണ്ട്. അത്തരം ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ പലപ്പോഴും വിലയിരുത്തപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഏജൻസികളുടെ പ്രവർത്തനം കൂടി നമുക്ക് പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു. അതിൻ്റെ വിലയിരുത്തൽ, ഇവർ നടപ്പിലാക്കിയ പദ്ധതികളുടെ വിലയിരുത്തൽ ആ രീതിയിലും നമ്മൾ നടത്തിയിട്ടില്ല. സാർ, അട്ടപ്പാടിയിൽ നിരവധി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അല്ല ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, 5 മൊബൈൽ യൂണിറ്റുകൾ, 2 ഒ പി ക്ലിനിക്കുകൾ, 28 സബ് സെൻ്ററുകൾ, 3 വീതം ആയുർവേദ ആശുപത്രികളും ഹോമിയോ ഡിസ്പെൻസറികളും, ഒരു നോഡൽ ഓഫീസർക്ക് 150 ട്രൈബൽ പ്രൊമോട്ടർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ സമൃദ്ധമായ ആരോഗ്യ സംവിധാനം അട്ടപ്പാടിയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നിലവിലുണ്ട്. സാർ, എന്നാലും അട്ടപ്പാടിയിലെ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഗർഭിണികളെ പരിശോധിക്കാൻ ജീവനക്കാരില്ലാത്തതിനാൽ 40 കിലോമീറ്റർ ദൂരമുള്ള മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് റെഫർ ചെയ്യുകയാണ്. സാർ, ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടപടി സ്വീകരിക്കുമോ? സാറ്, പലപ്പോഴും നമ്മുടെ ഈ അട്ടപ്പാടിയിലായാലും അതുപോലെ പല വിഷയങ്ങളിലായാലും നമ്മൾ സിമ്പതി പറയും, പക്ഷേ അതിന് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? സാർ, സിമ്പതി അല്ല വേണ്ടത്, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുക വേണ്ടതെന്നുള്ള അങ്ങയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുക. ഇപ്പോൾ ഇവിടെ വട്ടപ്പാടി കോട്ടത്തറ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ 58 പേരെ കിടത്തി ചികിത്സിക്കുന്ന സംവിധാനമുണ്ടായിരുന്നത് അതിപ്പോൾ 100 ആളായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ എല്ലാ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടുന്ന് റെഫർ ചെയ്യുന്ന അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നത്. അട്ടപ്പാടിയിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ഉദ്യോഗസ്ഥന്മാർ ചെല്ലാനും അവിടെ താമസിക്കാനും അവിടെ നിൽക്കാനും കഴിയാത്തൊരു സാഹചര്യമുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കൂടുതൽ ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നഴ്സുമാരെയും എല്ലാം തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നും അവിടേക്ക് 8 ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അട്ടപ്പാടിയിൽ തന്നെ എല്ലാ ചികിത്സയും ലഭ്യമാക്കാൻ കഴിയുന്ന ഇടപെടലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ദൂരസ്ഥലങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ,
കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇപ്പോൾ 65 വർഷമായി. ഈ 65 വർഷത്തിനുള്ളിൽ അട്ടപ്പാടി പ്രദേശത്ത് നമ്മൾ മുടക്കിയിട്ടുള്ള തുകയെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. സാർ, ഇവിടെ അട്ടപ്പാടിക്കുള്ള പ്രത്യേകത ഭൂവിസ്തൃതി കൂടുതലാണ്, പോപ്പുലേഷൻ വളരെ കുറവാണ്, സാമ്പത്തികമായി അവർ പാവങ്ങളാണ്, അവർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള കഴിവുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. ഈ സമ്പത്ത് മുഴുവൻ എവിടെ പോയി എന്നുള്ളത് കടങ്കഥ പോലെ നിൽക്കുകയാണ്. സാർ, ഇത് സമഗ്രമായി അന്വേഷണം നടത്തും എന്ന് അങ്ങ് കഴിഞ്ഞ നിയമസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അങ്ങ് ആവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങയുടെ ആത്മാർത്ഥത ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷേ പാവപ്പെട്ട ആളുകൾ ഇപ്പോഴും ശിശുഭരണത്തിൽ നിൽക്കുകയാണ്, നവജാത ശിശുക്കൾ മരിക്കുകയാണ്, അവർ പട്ടിണിയിലാണ് പല ആളുകളും, അവർക്ക് ജീവിക്കാൻ മാർഗമില്ല. സാർ, ഗവൺമെൻറ് ഇതൊരു സമഗ്രമായ പ്രശ്നമായി എടുത്ത് അതിന് ഒരു ഞാൻ പറയുന്നു, ഇതിനെക്കുറിച്ച് ഒരു സാധാരണ അന്വേഷണം പോരാ, കാരണം അന്വേഷിക്കാൻ പോകുന്നവർ തന്നെ അവരുടെ ഇടത്തെ കൈകൊണ്ട് വേറെ രൂപത്തിൽ പണിയുകയാണ്. അപ്പോൾ അതില്ലാതെ നേരെ ചുമ്പേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു നടപടിയെടുക്കുമോ? അടുത്ത പ്രാവശ്യമെങ്കിലും നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ അങ്ങ് ദയവായി അതിന് കൺവിൻസിംഗ് ആയിട്ടുള്ള നടപടിയെടുത്തതിനെ കുറിച്ച് വിശദീകരിക്കും. സാർ, നേരെ ചൊവ്വേ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അങ്ങോട്ട് സൂചിപ്പിച്ച ആശങ്ക, അതായത് അവിടെ ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ച കോടികളുടെ ഗുണം ആ വിഭാഗത്തിന് ലഭിക്കുമായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകുമായിരുന്നു എന്നുള്ള ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും ഇനി അവിടെ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർണ്ണമായിട്ടും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ കോർഡിനേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവിടെ പോലീസും എക്സൈസും ഫോറസ്റ്റും ചേർന്നുകൊണ്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. അവിടെ ഈ നമ്മൾ കാണുന്ന പോലെയുള്ള പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് പല കാരണങ്ങളാണ്, അതിൻ്റെ എല്ലാ വിശദാംശം ഇവിടെ പറയുന്നില്ല. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ യോജിച്ച പ്രവർത്തനം നടത്തുന്നുണ്ട്. അഴിമതിയും അതുപോലെയുള്ള തട്ടിപ്പൊക്കെ തന്നെ ലഘൂകരിക്കാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ ഇടപെടാം, ഓരോ മേഖലയിലും ഇടപെട്ട് പോകാം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇടപെട്ട് പോകണം. ജില്ലാ ഭരണകൂടം കൂടുതൽ അവിടെ കേന്ദ്രീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഒരു സ്പെഷ്യൽ ഓഫീസറെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചും ഗവൺമെൻറ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും.